നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് മിച്ചഭൂമി കേസിൽ ലാൻഡ് ബോർഡിൽ കള്ള സത്യവാങ്മൂലം നൽകിയ പി വി അനുവർ എംഎൽഎ വിസ്തരിക്കണം ജില്ലാ രജിസ്ട്രർമാർ നൽകിയ എം എൽ എയുടെ ഭൂമി വിവരങ്ങളും മറച്ചുവെച്ചു അനുവർ സത്യവാങ്മൂലങ്ങളിൽ മറച്ചുവെച്ച അൻപത് ദശാംശം നാല് ഒമ്പത് ഏക്കർ ഭൂമിയുടെ രേഖകളും ലാൻഡ് ബോർഡിൽ ഹാജരാക്കി പരാതിക്കാരൻ കെ വി ഷാജി മിച്ചഭൂമി കേസിൽ തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള ഭൂമി വിവരങ്ങൾ മറച്ചുവെച്ച് കള്ള സത്യവാങ്മൂലം നൽകിയെന്നാരോപിച്ച് പി വി അൻവർ എം എൽ എ വിസ്തരിക്കണമെന്ന് ഹർജി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കേസിൽ കക്ഷിയായ ഭൂരഹിതനും മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്ററുമായ കെ വി ഷാജിയാണ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻപ് സത്യവാങ്മൂലങ്ങളിൽ മറച്ചുവെച്ച അൻപത് ദശാംശം നാല് ഒമ്പത് ഏക്കർ ഭൂമിയുടെ രേഖകളും ഹാജരാക്കിയതായി ഷാജി പറഞ്ഞു ഇന്ന് മുപ്പത്തൊന്ന് ആധാരങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് പരാതിക്കാരൻ തെളിവായി ഹാജരാക്കിയത് ബിനാമി ഭൂമിയുടെ രേഖകളും ഇതിലുണ്ട് ഇവയെല്ലാം പി വി അൻവർ മറച്ചുവെച്ചതും ലാൻഡ് ബോർഡ് കണ്ടെത്താത്തവയുമാണ് ലാൻഡ് ബോർഡ് കണ്ടെത്തിയ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ഏക്കർ കൂടി ചേർത്താൽ എം എൽ എയുടെയും കുടുംബത്തിന്റെയും പേരിൽ ഉള്ളതും ബിനാമി ഭൂമികളടക്കം എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ഏക്കർ ഭൂമിയുടെ രേഖകളാണ് പുറത്തു വന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു ലാൻഡ് ബോർഡിന്റെ ഓതറൈസ്ഡ് ഓഫീസർ ബോധപൂർവം പി വി അൻവറിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ മറച്ചുവെച്ചുവെന്ന ഗുരുതരമായ ആക്ഷേപവും ഉന്നയിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലാ രജിസ്ട്രർമാർ കണ്ടെത്തി ലാൻഡ് ബോർഡ് ചെയർമാന് സമർപ്പിച്ച കരട് പട്ടികയിൽപ്പെടാത്ത അൻവറിൻ്റെയും കുടുംബത്തിന്റെയും ഭൂമിയുടെ വിവരങ്ങൾ പോലും ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് ഓതറൈസ്ഡ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മറച്ചുവെച്ചു പരാതിക്കാരൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിന് സമർപ്പിച്ച ആറ് വസ്തുവകകളുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ചതിനാൽ അൻവറിനും കുടുംബത്തിനുമെതിരെ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം സ്വമേധയായ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തൊമ്പതിന് സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാത്തതോടെ ഷാജി ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസിൽ അൻവറിൻ്റെയും കുടുംബത്തിന്റെയും മിച്ചഭൂമി തിരിച്ചുപിടിക്കുമായുള്ള നടപടി മാസത്തിനകം പൂർത്തീകരിക്കുവാൻ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് ആദ്യം ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് നടപ്പാക്കാഞ്ഞതോടുകൂടി വീണ്ടും കോടതി അലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ മിച്ചഭൂമി അഞ്ചു മാസത്തിനകം തിരിച്ചു പിടിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ എംഎൽയായ അൻവന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം കൊണ്ട് കോടതി അനുവദിച്ച സമയപരിധി കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് ഷാജി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ഇതോടെ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്ന കോടതി കേസ് പുനരാരംഭിക്കുകയായിരുന്നു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയിൽ ഉപാധിരഹിതമായ മാപ്പപേക്ഷയോടൊപ്പം മൂന്ന് മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാമെന്ന് സോണൽ ലാൻഡ് ചെയർമാനും താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീദാരും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ഇത് രേഖപ്പെടുത്തിയ ഹൈക്കോടതി കേസ് ഒക്ടോബർ പതിനെട്ടിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് നന്ദി നമസ്കാരം